നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്ന് വരാൻ പോകുന്നുണ്ട് അടുത്ത് നിന്ന്. അതൊരു പിന്നെ മുമ്പിച്ച മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്താ പറയുക, അതിൻ്റെ രഹസ്യമൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ സീക്രസ് അതേതായാലും ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും കാണാം, അതൊരു ടോപ്പ് തന്നെ ആയിരിക്കും. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ്. ഞാൻ ലിയേറ്റ് ടെക്നോബിൻ്റെ സിഇഒ ആണ്. 2019 നമ്മൾ ഈ കമ്പനി ഇവിടെ കാലിക്കറ്റ് സൈബർ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത്. 2020 ജനുവരി ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു ഇവിടെ. ഇപ്പം പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ ബേസിലാണ് നമ്മളെ പ്രൊജക്റ്റുകൾ മെയിൻ ബേസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഉപാക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞങ്ങളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്തത്. ജസ്റ്റ് സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞു, ഇനി മെഗാ ലോഞ്ച് ചെയ്യണം. അത്ര അതിനുവേണ്ടി കുറച്ച് ഇന്നോവേറ്റീവായ കാര്യങ്ങളുണ്ട്, അതും കൂടി അപ്ഡേഷൻ കഴിഞ്ഞിട്ടാണ് മെഗാ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് എന്ന് വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ERP ഫീൽഡാണ്. അപ്പോൾ ERP നമ്മൾ ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കൗട്ടിലാണ് ഉള്ളത്. അപ്പോൾ അതും ഇവിടെ വെച്ച് തന്നെ. അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം ഡാറ്റാ സെൻറ്ററും ഇവിടെ തന്നെയാണ് ഹോസ്റ്റ്, ഗവൺമെൻറ് സൈബർ പാർക്കിൽ നിന്നാണ് ഡാറ്റാ സെൻറ്ററും ഹോസ്റ്റ് ചെയ്യുന്നത്. ഉപാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഇഷ്ടംപോലെ ടൈലേഴ്സുകളുണ്ട്. വീട്ടിൽ നിന്ന് അടിക്കുന്നവരുണ്ട്, ജെൻസ് ഉണ്ട്, ലേഡീസ് ഉണ്ട്. അപ്പോൾ വീട്ടിലടിക്കുന്നവർ പല പല കഴിവുള്ള ആൾക്കാരുണ്ട് പല എന്താ ഈ ഫാഷൻ മേഖലയിൽ. അപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുക എന്നുള്ളത്, ലോക മാർക്കറ്റിൽ ഒരു ഫാഷൻ ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുക. അവർക്ക് ആർക്ക് വേണ്ടിക്കും ഞങ്ങൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ലോകത്ത് എവിടെയും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആണ് ഉപാക്സ് എന്നുള്ളത്. ഈ ടൈലേഴ്സ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ചെയ്തത് ക്യാമറ മെഷർമെൻറ്റും പിന്നെ കസ്റ്റമൈസേഷനുമാണ്. ഒരു വ്യക്തിയുടെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് തന്നെ അവർ ക്യാമറ മെഷർമെൻറ്റ് ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ആ മെഷർമെൻറ്റ് ഡാറ്റ കളക്ട് ചെയ്ത് അതായത് പിന്നെ സെല്ലേഴ്സിന്, അതായത് ആരാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്ന ആ സെല്ലേഴ്സിന് ഈ കസ്റ്റമറായിട്ട് ബന്ധപ്പെടുന്ന എത്തിച്ചു കൊടുക്കുക എന്നുള്ള. അപ്പോൾ അതിന് അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും അൾട്രേഷനും ചെയ്യുക, അയാളുടെ പ്രൊഡക്റ്റിന് ബയ്യേഴ്സിന് വേണ്ടുന്ന വിധത്തിൽ അതിനെ വിർച്വലായിട്ട് തന്നെ അൾട്രേഷൻ ചെയ്തു. ആ അൾട്രേഷൻ മോഡൽസുകളും കട്ടിങ് സ്ലിപ്പിലേക്ക് പോകും ഒരു റിപ്പോർട്ടായിട്ട്. ആ റിപ്പോർട്ട് ടൈലേഴ്സിന് കിട്ടും. ആ ടൈലേഴ്സ് ആ അടിസ്ഥാനത്തിൽ സ്റ്റിച്ച് ചെയ്യും, അൾട്ടർ ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ കൊറിയർ ഹബ്ബുണ്ട്, ടീമുണ്ട് ഓൾ ഓവർ വേൾഡ്. ആ ടീമുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഓർഡർ നമ്മുടെ ടെക്നോളജി തന്നെ അപ്പം പ്രൊവൈഡ് ചെയ്ത് അതാത് സ്ഥലത്തേക്ക് എത്തിക്കുന്നു. 1000 ക്ലയൻസുകൾ ഇപ്പോൾ ഓൾറെഡി എനിക്കുണ്ട്. പിന്നെ മെയിൻലി നമ്മൾ ERP ആണ് ഫോക്കസ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ERP ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്ത് അതായത് കമ്പനിക്ക് അനുസരിച്ച് വേണ്ടുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് ERP. അതാണിപ്പം ഓൾറെഡി കമ്പനികൾ യൂസ് ചെയ്യുന്നത്. പല മൾട്ടി കമ്പനികളും ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ആ ERP ഞങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. അത് ആദ്യം നമ്മളിപ്പോൾ പടിപടിയായിട്ട് പ്രൊഡക്റ്റ് റെഡിയാക്കിയ ശേഷം ഒരു സ്റ്റെപ്പായിട്ട് വരാമെന്നുള്ള. നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും മൈൻഡും നമ്മൾ കണക്റ്റഡും എല്ലാം വരുന്നത് പുറത്ത് തന്നെയാണ് വരുന്നത്. ആ പുറത്ത് തന്നെയാണ് നമ്മൾ ഇൻകമും എല്ലാം വരുന്നത്, പുറത്ത് തന്നെയാണ്. നമ്മൾ മെയിൻ ഈ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് തന്നെ മെയിൻ ഔട്ട്സോഴ്സ് പുറത്തേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ സ്റ്റാഫിന് ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത്, നമ്മുടെ ടീം വർക്കുണ്ട്, അതുകൂടാതെ ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂ ചെയ്യും. അതിനുശേഷം നോക്കും. പിന്നെ കൂടുതലും ഞാൻ നോക്കുന്നത് സ്റ്റാഫിന് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ഉണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി, അതുകൂടാതെ ഞങ്ങളുടെ ഫ്രഷേഴ്സിനെയും കുറച്ച് എടുക്കൂട്ടത്തിൽ ഞങ്ങൾ തന്നെ ട്രെയിൻ ചെയ്ത്. അതുകൂടാതെ ഞങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്ന് വരാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ. അതൊരു പിന്നെ മുമ്പിച്ച മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്താ പറയുക, അതിൻ്റെ രഹസ്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ സീക്രസ് അതേതായാലും ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും കാണാം, അതൊരു ടോപ്പ് തന്നെ ആയിരിക്കും. പിന്നെ ഉപാക്സിൻ്റെ കുറേ ചെറിയ ചെറിയ പോരായ്മ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുണ്ട്, അതെല്ലാം കറക്റ്റ് ചെയ്ത് വിത്തിൻ 2 കൊണ്ട് തന്നെ ഞങ്ങളത് പെർഫെക്റ്റ് ലെവലിൽ ഉപാക്സ് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കും. അതുകൂടാതെ അതിനോട് തൊട്ട് മുമ്പ് തന്നെ കൂപ്പ എന്ന് പറയുന്ന നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് റിലീസ് ചെയ്യും, സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം റിലീസ് ചെയ്യുന്നതാണ്. നമ്മൾ മെയിൻ ഇപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടിയിൽ കുറച്ച് നല്ല പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ കൂടുന്നത്. അതിലിപ്പോൾ ഓൾറെഡി എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 3 സ്റ്റാഫ് ഉണ്ട് ഓൾറെഡി. അതുകൂടാതെ അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇനിയും അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ട് ആ ഇതിൽ. പിന്നെ അതുപോലെ തന്നെ നോഡ് എഞ്ചിനീയറിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പേർട്ടായ ആളെ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തേക്ക്, അതായത് ഈ മലബാർ മേഖലയിലേക്ക് IT ഫോക്കസ് ചെയ്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഡയറക്ടേഴ്സ് ആരുമായിക്കോട്ടെ, വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. മുന്നേ നമുക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് IT ഫീൽഡിൽ എങ്ങനെ ഇൻവെസ്റ്റ്, കാരണം മൊത്തം ഏതൊരു ബിസിനസ്സും കേരളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്.
പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് മാറിയെന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ഈ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഉറപ്പായിട്ടും ഇവിടെ ആർക്കും വരാം. അതായത് നമ്മളെ ഐടി മേഖലയാണ്, മറ്റുള്ള മേഖലയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. കാരണം എൻ്റെ ഐടി മേഖല ഉറപ്പായിട്ടും കേരളത്തിൽ ഇപ്പോഴുള്ള മിനിസ്ട്രി ലെവലിൽ എല്ലാം വളരെ ഹൈലി സപ്പോർട്ടീവ് ആണ്. വളരെ അതായത് ഇൻവെസ്റ്റേഴ്സ് എന്താ പറയുക, വളരെ ഫ്രണ്ട്ലിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതുകൊണ്ട് ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അതോറിറ്റികൾക്കും വളരെ നന്ദി.